ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കോവിഡിന്റെ ഏറ്റവും പുതിയ വകഭേദമായ ഒമിക്രോൺ വിവിധ രാജ്യങ്ങളിൽ കണ്ടെത്തിയതിനെ തുടർന്ന് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ഇന്ത്യ പുതുക്കി. വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇന്ത്യ പുതുക്കിയിരിക്കുന്നത്. ഇതുപ്രകാരം 12 രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് നിർബന്ധിത ക്വാറന്റൈൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിട്ടൻ, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, ബംഗ്ലാദേശ്, ബോട്സ്വാന, ചൈന, മൗറീഷ്യസ്, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ, സിംബാബ്വെ, ഹോങ്കോങ്, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളിൽ നിന്നും നിർബന്ധിത ക്വാറന്റൈൻ വ്യവസ്ഥ പാലിക്കണം. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് ക്വാറന്റൈൻ നിർബന്ധമില്ല. ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് വിമാനത്താവളത്തിൽ വെച്ച് RT-PCR പരിശോധനയും ഫലം നെഗറ്റീവ് ആണെങ്കിലും തുടർന്ന് 7 ദിവസം ക്വാറന്റൈനിലും കഴിയണം. 8-ാം ദിവസം വീണ്ടും RT-PCR പരിശോധന നടത്തണം. പരിശോധനയ്ക്ക് ശേഷം 7 ദിവസം വീണ്ടും ആരോഗ്യനില നിരീക്ഷിക്കണം. ഒമിക്രോണിനെ നേരിടുന്നതിന് മുൻകരുതൽ നടപടികൾ ശക്തിപ്പെടുത്താൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. വാക്സിനേഷൻ തോത് വർദ്ധിപ്പിക്കുക. കോവിഡ് അനുയോജ്യമായ പെരുമാറ്റം ഉറപ്പുവരുത്തണം. രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരുടെ മുൻകാല യാത്രാ വിവരങ്ങൾ സംസ്ഥാന തലത്തിൽ അവലോകനം ചെയ്യണം. വിപുലമായ പരിശോധനാ സൗകര്യങ്ങൾ ഒരുക്കണം. കൂടുതൽ കേസുകൾ കണ്ടെത്തിയ പ്രദേശത്ത് വിപുലമായ പരിശോധനയ്ക്കൊപ്പം എല്ലാ പോസിറ്റീവ് കേസുകളും ജീനോ സ്വീക്വൻസിംഗിനായി നിയുക്ത ലാബിലേക്ക് അയച്ചിരിക്കണം. എല്ലാ സംസ്ഥാനങ്ങളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5% താഴെ നിലനിർത്താൻ ശ്രമിക്കണം. ചികിത്സ കിട്ടുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ ആരോഗ്യ സൗകര്യങ്ങളുടെ ലഭ്യത എല്ലാ സംസ്ഥാനങ്ങളും ഉറപ്പുവരുത്തണം. വ്യാജപ്രചരണങ്ങൾ ഒഴിവാക്കാൻ എല്ലാ സംസ്ഥാനങ്ങളും വാർത്താ സമ്മേളനത്തിലൂടെ ജനങ്ങളുടെ ആശങ്ക അകറ്റണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. സൗദി അറേബ്യ അംഗീകരിച്ച വാക്സിൻ എടുത്ത് വിദേശത്ത് നിന്നും ഉംറയ്ക്ക് എത്തുന്നവർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ല. എന്നാൽ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച മറ്റു വാക്സിനുകൾ സ്വീകരിച്ചവർ 3 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ പൂർത്തിയാക്കണമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലെ കോവാക്സിൻ സൗദിയിൽ അംഗീകാരമില്ലാത്തതിനാൽ ഈ വാക്സിൻ സ്വീകരിച്ച് ഉംറയ്ക്ക് എത്തുന്നവർ 3 ദിവസം ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും. കൂടാതെ 48 മണിക്കൂറിനുള്ളിൽ PCR പരിശോധന നടത്തുകയും വേണം. ഫലം നെഗറ്റീവായാൽ മാത്രമേ സൗദിയിൽ തുടരാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ തിരിച്ചയക്കുമെന്നും മന്ത്രാലയം വക്താവ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കോവിഡിന്റെ ഏറ്റവും പുതിയ വകഭേദം ഒമിക്രോൺ കൂടുതൽ രാജ്യങ്ങളിലേക്ക് അതിവേഗത്തിൽ വ്യാപിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ. ഇറ്റലി, ഓസ്ട്രേലിയ, ഡെൻമാർക്ക്, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളിൽ കൂടിയാണ് പുതിയ വകഭേദം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അമേരിക്ക, ജർമ്മനി, ബ്രിട്ടൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളിൽ നേരത്തെ തന്നെ ഈ വകഭേദം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. നെതർലാൻഡ്സിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ 13 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വൈറസിന്റെ പ്രഭവ കേന്ദ്രം ദക്ഷിണാഫ്രിക്കയാണെന്നാണ് കരുതപ്പെടുന്നത്. ഇവിടെ നിന്നുള്ളവർക്ക് കൂടുതൽ രാജ്യങ്ങൾ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ അതിർത്തികളും അടച്ചു. ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 7 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് GCC രാജ്യങ്ങളും വിലക്കേർപ്പെടുത്തി. അതേസമയം ഒമിക്രോൺ വകഭേദം കണ്ടെത്തിയതിന്റെ പേരിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് യാത്രാ വിലക്കേർപ്പെടുത്തിയ ലോകരാജ്യങ്ങളുടെ നടപടിയെ ലോകാരോഗ്യ സംഘടന വിമർശിച്ചു. വിമാനയാത്രാ വിലക്ക് ഏർപ്പെടുത്തുന്നതിന് പകരം രാജ്യങ്ങൾ ശാസ്ത്രീയവും രാജ്യാന്തര ആരോഗ്യ നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ആഫ്രിക്കൻ റീജിയണൽ ഡയറക്ടർ പറഞ്ഞു. ഒമിക്രോൺ പെട്ടെന്ന് വ്യാപിക്കുമോ അതീവ ഗുരുതരാവസ്ഥ ഉണ്ടാകുമോ എന്നൊന്നും ഇതുവരെ വ്യക്തമല്ലെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. അതേസമയം ഒമിക്രോൺ ആദ്യമായി കണ്ടെത്തിയതിന്റെ പേരിൽ രാജ്യത്തെ ഒറ്റപ്പെടുത്തരുതെന്ന് ദക്ഷിണാഫ്രിക്ക അഭ്യർത്ഥിച്ചു. ഉത്തർപ്രദേശിലുള്ള മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദിനെതിരെയായ ഹിന്ദുത്വ സംഘടനകളുടെ നീക്കം ശക്തമായതോടെ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പള്ളിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹം സ്ഥാപിക്കുമെന്ന് അഖില ഭാരത് ഹിന്ദു മഹാസഭ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. December 6 ഷാഹി ഈദ്ഗാഹിൽ മഹാജലാഭിഷേകത്തിന് ശേഷം കൃഷ്ണവിഗ്രഹം സ്ഥാപിക്കുമെന്നാണ് ഹിന്ദു മഹാസഭ നേതാവ് രാജശ്രീ ചൗധരി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പള്ളി പൊളിക്കണം എന്നാവശ്യപ്പെട്ട് വിശ്രംഘട്ടിൽ നിന്നും ശ്രീകൃഷ്ണ ജന്മസ്ഥാനിലേക്ക് മാർച്ച് നടത്തുമെന്ന്
തീവ്ര ഹിന്ദുത്വ സംഘടനയായ നാരായണി സേനയും പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് മധുര ജില്ലാ ഭരണകൂടം CRPC സെക്ഷൻ 144 പ്രകാരം ജില്ലയിൽ നിരോധന ഉത്തരവ് ഏർപ്പെടുത്തിയത്. മധുരയിലെ കത്ര കേശവ് ദേവ് ക്ഷേത്രത്തിന് സമീപത്തുള്ള ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ശ്രീകൃഷ്ണന്റെ യഥാർത്ഥ ജന്മസ്ഥലം എന്നാണ് ഹിന്ദു മഹാസഭയുടെ അവകാശവാദം. 17 നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ഈ പള്ളി. പള്ളി പൊളിക്കണം എന്നാവശ്യപ്പെട്ട് ഹിന്ദുത്വ സംഘടനകൾ പ്രാദേശിക കോടതികളെ സമീപിച്ചിരുന്നു. ഹർജികൾ കോടതി പരിഗണനയിലായിരിക്കെയാണ് പള്ളിയിൽ കൃഷ്ണവിഗ്രഹം സ്ഥാപിക്കുമെന്ന ഭീഷണിയുമായി സംഘടന രംഗത്തുവന്നത്. അതേസമയം മധുരയിലെ സമാധാനം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് നവനീത് സിംഗ് ചാഹൽ പറഞ്ഞു. അതേസമയം മസ്ജിദിൽ വിഗ്രഹം സ്ഥാപിക്കാൻ മഹാസഭ അനുമതി തേടിയെന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചു. എന്നാൽ പ്രസ്തുത ആവശ്യം അംഗീകരിക്കില്ല എന്നും സമാധാനം തകർക്കാൻ സാധ്യതയുള്ള ഒരു പരിപാടിക്കും അനുമതി നൽകുന്ന പ്രശ്നമേ ഇല്ലെന്നും ചാഹൽ കൂട്ടിച്ചേർത്തു. കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ പടരുന്നത് തടയാൻ എയർപോർട്ടും കര അതിർത്തിയും അടച്ചിടാൻ തൽക്കാലം തീരുമാനമില്ലെന്ന് ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹമദ് ജാബിർ അൽ അലി വ്യക്തമാക്കി. മന്ത്രിതല കമ്മിറ്റിയുടെ പ്രത്യേക യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ വൈറസ് അപകടകാരിയാണ്. കുവൈറ്റിന് അകത്തുള്ളവരും രാജ്യത്തിലേക്ക് വരുന്നവരും ഇതിനെ പ്രതിരോധിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ സാഹചര്യത്തിൽ അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ കുവൈറ്റ് പൗരന്മാർ രാജ്യത്തിന് പുറത്തേക്ക് പോകാവൂ എന്നും മന്ത്രിതല കമ്മിറ്റി നിർദ്ദേശിച്ചു. കോവിഡ് മുൻകരുതൽ നടപടികൾ കർശനമായി പാലിച്ചിരിക്കണമെന്നും രാജ്യത്ത് 2 ഡോസ് വാക്സിൻ എടുത്തവർ ബൂസ്റ്റർ ഡോസ് കൂടി എടുക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രോഗവ്യാപനം തടയുന്നതിനുള്ള പ്രതിരോധ നടപടിയുടെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ നിന്നും പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി നേരത്തെ നടപ്പിലാക്കിയിരുന്ന റെഡ് ലിസ്റ്റ് സംവിധാനം കുവൈറ്റ് പുനർസ്ഥാപിച്ചു. ദക്ഷിണാഫ്രിക്ക, നെമീബിയ, ബോട്സ്വാന, സിംബാബ്വെ, മൊസാംബിക്, ലിസോത്തോ, ഇസ്വാറ്റിനി, സാംബിയ, മലാവി എന്നിങ്ങനെ 9 രാജ്യങ്ങളെയാണ് റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. വൈറസ് വ്യാപിക്കുന്നതിന് അനുസരിച്ച് കൂടുതൽ രാജ്യങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്തും. നേരത്തെ ഇന്ത്യ ഉൾപ്പെടെ 43 രാജ്യങ്ങൾ കുവൈറ്റിന്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു. ഒമിക്രോൺ ബാധിത ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുവൈറ്റ് പൗരന്മാർ അല്ലാത്ത യാത്രക്കാർക്ക് നേരിട്ട് കുവൈറ്റിലേക്ക് പ്രവേശനം അനുവദിക്കില്ല. വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നും വരുന്ന പ്രവാസികൾക്ക് മറ്റ് രാജ്യങ്ങളിൽ 14 ദിവസം താമസിച്ച ശേഷം മാത്രമേ കുവൈറ്റിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കുകയുള്ളൂ. ഖത്തർ പ്രഖ്യാപിച്ച പുതിയ യാത്രാ നയത്തിൽ ഇന്ത്യയിൽ നിന്നും വരുന്നവർക്കുള്ള നിബന്ധന പഴയതുപോലെ തുടരും. എക്സെപ്ഷണൽ റെഡ് ലിസ്റ്റിൽ പുതുതായി ഉൾപ്പെടുത്തിയ ബോട്സ്വാന, ഈജിപ്ത്, ഇസ്വാത്തിനി, ലസോത്തോ, നെമീബിയ, ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ എന്നീ 7 രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്കുള്ള നിബന്ധനകളിലാണ് December 1 മുതൽ മാറ്റം വരുന്നത്. ഒമിക്രോൺ വകഭേദം വലിയ തോതിൽ പടരുന്ന രാജ്യങ്ങൾക്കാണ് കർശന നിബന്ധന ഏർപ്പെടുത്തിയത്. പുതിയ വകഭേദത്തിന്റെ വ്യാപനത്തിന് അനുസരിച്ച് മറ്റ് രാജ്യങ്ങൾക്കും യാത്രാ നിയന്ത്രണം കർശനമാക്കിയേക്കാം. പുതുതായി പ്രഖ്യാപിച്ച യാത്രാ നയപ്രകാരം ഇന്ത്യയിൽ നിന്നും വരുന്നവർക്കുള്ള നിബന്ധനകൾ ഇനി പറയുന്നു. ഖത്തർ വിസയും പൂർണ്ണമായി വാക്സിൻ സ്വീകരിച്ചവരുമാണെങ്കിൽ 2 ദിവസം ഹോട്ടൽ ക്വാറന്റൈനിലും യാത്രയുടെ 72 മണിക്കൂറിനുള്ളിൽ കോവിഡ് PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റും ഖത്തറിലെത്തിയാൽ ഹോട്ടലിൽ ആദ്യ ദിവസം PCR പരിശോധനയും നടത്തും. വാക്സിൻ എടുക്കാത്തവർ 7 ദിവസം ഹോട്ടൽ ക്വാറന്റൈൻ, യാത്രയുടെ 72 മണിക്കൂറിനുള്ളിൽ കോവിഡ് PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, ഖത്തറിലെത്തിയാൽ 6 ദിവസം PCR പരിശോധന എന്നിവ നടത്തും. സന്ദർശക വിസയിൽ വരുന്നവർ പൂർണ്ണമായും വാക്സിൻ എടുത്തവരാണെങ്കിൽ 2 ദിവസം ഹോട്ടൽ ക്വാറന്റൈൻ, യാത്രയുടെ 72 മണിക്കൂറിനുള്ളിൽ കോവിഡ് PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, ഖത്തറിലെത്തിയാൽ ഹോട്ടലിൽ ആദ്യ ദിവസം PCR പരിശോധന നടത്തും. വാക്സിൻ സ്വീകരിക്കാത്തവരാണെങ്കിൽ വാക്സിൻ എടുക്കാത്തവർക്ക് ഇന്ത്യയിൽ നിന്നും സന്ദർശക വിസയിൽ വരാൻ സാധിക്കില്ല. ഇതോടെ ബ്രേക്കിംഗ് ന്യൂസ് അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.